ഗണപതിയെ നമ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ലൈവാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡേറ്റും സമയവും കൃത്യമായി എടുത്തു വച്ച് മാത്രം പരിപാടിയിൽ പങ്കെടുക്കുക. അങ്ങനെ ഏത് കാര്യമാണ് അറിയേണ്ടത് എന്നുള്ളത് ചുരുക്കി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേഗം തന്നെ അതിന് മറുപടി പറയുന്നതാണ് എൻ്റെ രീതി. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് ജനനസമയമാണ്. അക്കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ജനനസമയമില്ലാത്തവരുടെ ഫലം പറയാൻ ഒരു കാരണവശാലും ജ്യോതിഷ പ്രോഗ്രാമിൽ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള ശാക്തിയേക്കാവുകൾ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള 11 ശാക്തിയേക്കാവുകളെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ നിങ്ങളോട് പറഞ്ഞത്. അത് തന്നെയാണ് ഇന്നും തുടരുന്നത്. കാരണം കാളിയുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് രോഗത്തിൻ്റെ ഈ മഹാമാരിയുടെ കാലത്ത് കാളിയെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് എന്ന് പറയുന്നു. കാളിയാണ് നമ്മുടെ ഈ വിപത്തിൽ നിന്നും രക്ഷിക്കുന്നവൾ. കാളി തന്നെയാണ് അത്. പണ്ടു മുതലേയുള്ള വിശ്വാസികളുടെ ഇടയിലാണ് ഞാൻ പറയുന്ന കാര്യം. ഒരു രൂഢമൂലമായ കാര്യമാണ് അത്. ശരിക്കും പറഞ്ഞാൽ അത് കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് അതിൻ്റെ ആള്. കൊടുങ്ങല്ലൂരെ ഭഗവതി പണ്ട് വസൂരി മാറ്റി എന്നുള്ള വിശ്വാസം, അവിടെ വസൂരിമാല സ്ഥിതി ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറയുമ്പം എന്താണ് പറയുക, ജനങ്ങളതിനെ പറ്റി ചിന്തിക്കുക എന്നറിയില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ടും അന്നേ വസൂരിക്കൊന്നും ചികിത്സ പോലുമില്ലല്ലോ. എന്താണ് പണ്ടാരപ്പുരയിൽ കൊണ്ടുപോയി തള്ളുക എന്നുള്ളതായിരുന്നു രീതി. അതുകൊണ്ടാണ് ഇതിൻ്റെ പണ്ടാര അടങ്ങിപ്പോട്ടെ എന്ന് പറയരുത് എന്ന് പറയുന്നത്. പണ്ടാരപ്പുര എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് ആ ഷെഡിലായിരുന്നു വസൂരി ബാധിച്ച രോഗികളെ കൊണ്ടുപോയി കിടത്തിയിരുന്നത്. ചികിത്സയൊന്നുമില്ല, ദൂരെ നിന്നും എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ആരും അടുത്തു പോവില്ല. അപ്പോൾ അങ്ങനെ ഈ വസൂരി പിടിച്ചയാൾ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ ഷെഡടക്കം, പണ്ടാരപ്പുര എന്ന് പറയുന്ന ആ ഷെഡടക്കം കത്തിച്ചു കളയുകയാണ് ചെയ്യുക. അത് ആരും സ്വന്തം മകനായിക്കോട്ടെ, അല്ല അമ്മക്കാണ് വന്നെങ്കിൽ മകൻ പോവില്ല, അച്ഛന് വന്നാൽ അമ്മ പോവില്ല, ഭാര്യ ഭർത്താവിന് വന്നാൽ ഭാര്യ അടുത്ത് പോവില്ല. അങ്ങനെയായിരുന്നു ആ രോഗത്തിൻ്റെ രീതി. 60 കൊല്ലം മുമ്പേ വരെ ഉണ്ടായിരുന്ന സംഗതിയാണിത്. ഇത് വലിയ പഴക്കമൊന്നുമില്ല. അപ്പോൾ സൂര്യ നിർമ്മാർജ്ജനം ചെയ്തിട്ട് 40 കൊല്ലമേ ആയിട്ടുള്ളൂ ഇന്ത്യയിൽ നിന്നും. അതിൻ്റെ ചെറിയ ഇതാണ് ചിക്കൻ ബോക്സും മറ്റൊക്കെ, അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ആ അന്നത്തെ കാലത്തെ ആ വസൂരി മഹാമാരിയായിരുന്നു ആ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വർത്തമാനം പലരും അറിയാതെ പറയൂ, നിൻ്റെ ഓൻ്റെ പണ്ടാരം അടങ്ങട്ടെ, അല്ല അങ്ങനെ പറയൂ. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അതിന് ഇത്ര തരത്തിലുള്ള അർത്ഥമുണ്ട് എന്ന് ആർക്കും അറിയില്ല. ഇത്ര ഭീകരമായ അർത്ഥതലങ്ങൾ ആ വാക്കിനുണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കാതെയാണ് പറയുക. ഒരു കോൾ ഉണ്ട്, വീണ്ടും ഇതിലേക്ക് വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. ഡേറ്റ് പറഞ്ഞോളൂ. 5/2/93. സമയം വൈകുന്നേരം 5:40.
ഉണർന്ന നക്ഷത്രം ആരുടേതാണ്? എന്താണ് അയാളെ കൊണ്ട് അറിയേണ്ട വിഷയം? വിദേശത്ത് പി എച്ച് ഡി പഠിക്കുവാണ്. അപ്പോ രണ്ടു വർഷം കൂടി ഉണ്ട്. ഭാവി കാര്യങ്ങൾ അറിയാനാണ്. അല്ല, ഭാവി ബുധന ഇപ്പം ബുധന്റെ ദശയാണ് നടക്കുന്നത്. ആ ബുധന്റെ ദശയിൽ ഇപ്പം നടക്കുന്നത് ചന്ദ്രന്റെ അപഹാരമാണ്. പിന്നെ ചന്ദ്രൻ, ലഗ്നാധിപനായ ചന്ദ്രന്റെ ഈ അപഹാരം പൊതുവെ നല്ലതാണ്. അത് 22 ജനുവരി വരെയാണ് ഉള്ളത്. മൊത്തത്തിൽ ബുധന്റെ ദശ പഠനത്തിന് ഗുണകരമായി പറയുന്നു. അപ്പോൾ പഠനത്തെ അതിലൊന്നും വേറെ തടസ്സമൊന്നും. കാനഡയിലാണോ? എവിടെയാണ്? യു എസിലാ. ആ, എന്താണ് ഇപ്പൊ അതിലെന്താ തടസ്സമൊന്നും ഇല്ലല്ലോ. എന്താ പ്രശ്നം? എന്താണ് അല്ല, അത് സ്വാഭാവികമായിട്ടും വിദേശത്ത് തന്നെ ആയിരിക്കുമല്ലോ. അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇവിടെ നാട്ടിലുള്ളതിനേക്കാളും ബെനിഫിറ്റ് എന്തെല്ലാം പറഞ്ഞാലും യു എസിൽ പഠിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ആയിരിക്കുമല്ലോ അതിനുള്ള സാധ്യത കൂടുതൽ. ഇപ്പം തന്നെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ലേ? ആ, അപ്പൊ പിന്നെ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് അവിടെ തന്നെ അല്ലാതെ വേറെ ഇവിടെ വന്നിട്ട് എന്താണ് കാര്യം? അല്ല, മകൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോ ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. ഇവിടെ ഗവൺമെന്റ് ജോലിയാണോ മകൾക്ക്? അപ്പോ രണ്ടുപേരും അത് ഈ ജാതകത്തിലുള്ള ഒരു കുഴപ്പമാണ്. ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോ ഭാര്യയുമായിട്ട് പിരിഞ്ഞു നിൽക്കാനൊക്കെ ഇട വന്നേക്കും. അല്ല, ദാമ്പത്യ ജീവിതത്തിലും അലവസരങ്ങൾ ഉണ്ടാവുവാനും ഈ ഏഴാം ഭാവത്തിലെ സൂര്യൻ കാരണമാവും എന്ന് പറയുന്നു. അത് അല്ല, ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ ജ്യോതിഷപരമായിട്ടുള്ള വർത്തമാനമാണ് ഞാൻ പറഞ്ഞത്. ഏഴാം ഭാവത്തിലെ സൂര്യന്റെ പൊസിഷൻ അത്ര നല്ലതല്ല. ഏഴാം ഭാവ ആ സൂര്യൻ രണ്ടുപേർക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ മിടുക്കനായിരിക്കുമെന്ന് പറയുന്നു. ആ, അത് എന്ന് വെച്ചിട്ട് അത് ഉടനെ തന്നെ അവർ തമ്മിൽ ഇതായി പോകുമെന്ന് അങ്ങനെയൊന്നുമല്ല. ഇതിപ്പം ഇവരല്ല, ഇപ്പോഴത്തെ ഇയാളൊക്കെ ഇപ്പം എന്താണ് പറയുക, പഠിക്കുകയല്ലേ, വലിയ ഉയർന്ന രൂപത്തിൽ പി എച്ച് ഡി ഒക്കെ റിസർച്ച് ഒക്കെ നടത്തുന്നവനല്ലേ. അപ്പൊ ബുദ്ധി നന്നായിട്ടുണ്ടാകുമല്ലോ. ബുദ്ധിയുള്ളവരാരും ദാമ്പത്യ ജീവിതം കുഴപ്പത്തിലാക്കില്ലല്ലോ. അത് പ്രായത്തിന്റെ ഉണ്ടാവും. പിന്നെ ബുദ്ധിശക്തി നല്ലോണം ഉള്ളവനായിരിക്കുമല്ലോ, അല്ലാതെ ഈ ലെവലിൽ എത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു ഇത്, മെച്യൂരിറ്റി എന്ന് പറയുന്നത് പിന്നെ പ്രായം കൊണ്ട് മാത്രം വരുന്ന സംഗതിയാണല്ലോ. അപൂർവം ചില ആളുകൾക്കല്ലേ ചെറുപ്പത്തിൽ മെച്യൂരിറ്റി വരുള്ളൂ. അതെ, ആ അല്ല, അതെ, അത് ജാതകത്തിൽ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഇവര് തമ്മിൽ ആ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അതിന്റെ കാരണം ഇതാണ്. പിന്നെ എല്ലാത്തിനെയും അതിജീവിച്ചു പോകാനുള്ള ഒരു ശക്തി അവന്റെ ജാതകത്തിലുണ്ട്. അതിമാനുഷ്യ യോഗമുള്ള ജാതകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള ഇതിനെയും മറികടന്ന് പോകാൻ സാധിക്കും. അല്ല, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പ്രണയവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ രണ്ടിനും മിടുക്കനാന്നർത്ഥം. സാധാരണ പഠിപ്പിനും പ്രണയത്തിനും ഒരുമിച്ച് മിടുക്കന്മാർ വളരെ കുറവാ. അപ്പോൾ ഇവൻ ആള് കുറച്ച് നരിയാണെന്ന് പറയാം. അല്ല, അങ്ങനെയൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അല്ല, അതൊക്കെ ഇപ്പം പിന്നെ അങ്ങനെ മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാനും പറ്റില്ല. മനുഷ്യജന്മമല്ലേ. ഏതായാലും ഇപ്പൊ ഉള്ള ബുധന്റെ ദശ പൊതുവെ വലിയ കുഴപ്പമില്ലാണ്ട് കോഴ്സ് ഒക്കെ കഴിഞ്ഞു വരും. അല്ല, അത്തരത്തിലുള്ള വിശദ പരിശോധനയും അതൊക്കെ കാര്യങ്ങളൊക്കെ ഈ മറ്റേ ജാതകം കൂടി കണ്ടിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ, ആവട്ടെ ആവട്ടെ ആവട്ടെ, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല. അത് ശരിയായ രൂപത്തിലുള്ള ഒരു ജ്യോതിഷിയാണ് പറഞ്ഞെങ്കിൽ പിന്നെ അതിനെ വിശ്വസിക്കുക.
അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട്. ശുക്രദശയിലൊക്കെ വലിയ രൂപത്തിലായിരുന്നു വരും. ഈ ജാതകത്തിൽ ശുക്രദശയാണ് ഏറ്റവും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളത്. അത് കുറെ പ്രായം എത്തിയിട്ടാകുമ്പോ 2037 കൊല്ലം കഴിഞ്ഞിട്ടാണ് ശുക്രദശ. ആ ശുക്രൻ വളരെ ബലമുള്ള ശുക്രനാണ്. 11 ഭാവാധിപനായിട്ട് 9ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ശുക്രന്റെ ദശ വളരെയേറെ അല്ലേ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ പ്രായം കൂടുമ്പോൾ തന്നെയാണല്ലോ പി എച്ച് ഡി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങളൊക്കെ പുറകോട്ടാണ് കിട്ടുക. തുടക്കത്തിലല്ലോ. ആ ഇല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നും കാണുന്നില്ല. കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ മകളെ ജാതക വീട്ടിൽ നേരിൽ വന്ന് കാണുക. ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഭദ്രകാളിയുടെ ഭജനവും അതേപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലുള്ള ദർശനങ്ങളും പൊതുവെ രോഗശമനം വരുത്തുന്നതായിട്ടൊക്കെ ഒരു വിശ്വാസമുണ്ട്. അതാണ് ഞാൻ പിന്നെ മാമാനി ഒന്നിനെ കുറിച്ചും മുണ്ടയാമ്പറമ്പിൽ ഭഗവതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞത്. അതേപോലെയുള്ള ഒരു മറ്റൊരു കാവാണ് ഞാൻ പറഞ്ഞു, ഈ പഴശ്ശി തമ്പുരാൻ്റെ കുലപരദേവതയായ സാക്ഷാൽ തിരുവഞ്ചേരിക്കാവ്, അതും കൂത്തുപറമ്പിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും ഈ പറഞ്ഞതുപോലെ നോണ് കഴിക്കുന്ന ദേവി തന്നെയാണ്. ആ അത്തരം ദേവിമാർക്ക് ആ നിവേദ്യം കിട്ടിയാലേ ശരിയാവൂ എന്ന് പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ എന്തിനാണ് ദേവിക്കത്തരം ഭക്ഷണമെന്നൊന്ന് നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾക്കത് വിശ്വാസപൂർവ്വം ദേവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ നിവേദ്യം ദേവി സ്വീകരിക്കുന്നതായിട്ടാണ് അനുഭവം. ആ രോഗശമനത്തിനൊക്കെ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഏറ്റവും നല്ലതാണെന്നും പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ, ശിവൻ മൃത്യുഞ്ജയ മൂർത്തിയായിട്ടുള്ള ശിവനെ ആരാധിക്കുന്നതും ഇത്തരം സമയത്ത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് മുണ്ടയാമ്പറമ്പ് ഈ പറയുന്ന ശാക്തയെ, ഈ 11 കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ശാക്തയേക്കാവിൽ വരുന്ന ക്ഷേത്രമല്ല, പക്ഷെ അവിടെ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും നടക്കുന്നതുകൊണ്ടാണ് ആ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത്. അവിടെ ഈ മുകളിൽ നടക്കുന്നതെല്ലാം ഉത്തമ കർമ്മം മാത്രമാണ്, അത് നമ്പൂതിരിമാരാണ് ചെയ്യുന്നത്. അതേസമയം കീഴ്ക്കാവിലും മറ്റൊക്കെയാണ് ഇത്തരത്തിലുള്ള മധ്യമ കർമ്മങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കോളുണ്ട്, വീണ്ടും ഇതിൽ വരാം. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ. ആ കൂത്തുറമ്പ് ഭഗവതിയെ, കൂത്തുറമ്പ് ഭഗവതിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോ തന്നെ കൂത്തുറമ്പ് നാലിലെ വിളി പറയൂ. സമയം വൈകുന്നേരം 5:05. പൂരിട്ടാതി ആരുടേതാണിത്? മകന്റെതാണ്. എന്താണ് മകനെ കൊണ്ട് അമ്മക്ക് അറിയേണ്ട വിഷയം? ഇപ്പൊ നടക്കുന്നത് ശനിദശയിൽ രാഹുവിന്റെ അപഹാരമാണ്. കല്യാണ സംബന്ധമായിട്ട് അഷ്ടമാധിപനായ ചൊവ്വ 7 ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ള ദോഷമുണ്ട് ഈ ജാതകത്തിൽ. അപ്പൊ അത് അഷ്ടമാധിപൻ 7 നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. അത് വ്യാഴക്ഷേത്രത്തിലാണെങ്കിൽ കൂടിയും അഷ്ടമാധിപനാണ്. അപ്പം അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടുക എന്നുള്ളതായി പോവും ഫലം. നിങ്ങളിപ്പോൾ നോക്കാൻ തുടങ്ങിയോ? അവനിപ്പോ ഇവിടെ ഉണ്ടോ? സ്ഥലത്തുണ്ടോ? ബാങ്കില്? ആ ഇവിടുത്തെ ബാങ്ക് തന്നെയാണോ? അല്ല, അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആ അപ്പൊ പിന്നെ ഇവിടെ വന്നാലല്ലേ അതെല്ലാം പെണ്ണിന്റെ പെണ്ണ് നോക്കലൊക്കെ നടക്കുള്ളൂ. ഏതായാലും വ്യാഴത്തിന്റെ അപഹാരം, 7 ഭാവാധിപനായ വ്യാഴത്തിന്റെ അപഹാരം വരുന്ന സമയത്ത് ഡിസംബറിന് ശേഷം അതിനു വേണ്ടി
ഒന്ന് ഉത്സാഹിച്ച് നോക്കുക. അതേസമയം ഏരശനിയുടെ ദോഷമുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏരശനി ശക്തി പ്രാപിക്കാൻ പോവുകയാണ് കുംഭക്കൂറുകാർക്ക്. അപ്പോൾ അത് സംബന്ധമായ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടിയും വരും, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു എന്നുള്ളൊരു ദോഷം അത് വേറെ, അത് അഷ്ടമത്തെ ചൊവ്വയുള്ള പെൺകുട്ടിയുടെ ജാതകമൊക്കെ ആയിട്ട് ചേർക്കാം. ഇത് ഏഴാം ഭാവത്തിൽ ചൊവ്വയുള്ള പെണ്ണിനെ ചേർക്കാം. അങ്ങനെ എത്രയോ പെൺകുട്ടികളുണ്ട് ചൊവ്വയുടെ കുഴപ്പം കൊണ്ട് തടസ്സം നേരിടുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയുടെ ജാതകവുമായിട്ട് ഈ ജാതകം ചേർക്കാം. ഒപ്പം നമ്മൾ ഈ അതേസമയം അങ്ങനെ ചേർത്താൽ പോലും ഇത് നേരെയായി കിട്ടാൻ ഈ ഏരശനിയുടെ ദോഷങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒപ്പം ശനിദശയും ഏരശനി ഒരുമിച്ചുള്ളതാണ്. എങ്ങനെ അല്ല, മുന്നോട്ടുള്ള ജീവിതത്തിനല്ല, മുന്നോട്ടുള്ള ജീവിതത്തിനൊന്നും കുഴപ്പമില്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഏരശനിയുടെ തടസ്സങ്ങൾ മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്. കല്യാണ സംബന്ധം അത് രണ്ടര വർഷമാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക, ഈ അടുത്ത ജനുവരി മുതൽ അങ്ങോട്ട് രണ്ടര വർഷം ആ ഉണ്ട്. അപ്പോൾ ഏരശനി ഇപ്പോൾ ഏരശനി തുടങ്ങിയിട്ട് കുറച്ചായി, ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ജന്മത്തിൽ വരുമ്പോഴാണ് ഏറ്റവും ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നു. ശനി ദശ ഇവനും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. കുംഭൻ രാശിയിൽ മൂലത്രികോണ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ബലവാനായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയാണ്, ഇഷ്ടഭാവവും കൂടിയാണ് ആറാം ഭാവം ശനിക്ക്. അപ്പോൾ ആ ശനിയാണ് ഇവന് നല്ല ബാങ്കിലെ ജോലിയൊക്കെ കൊടുത്തത്. അതേപോലെ പഠനത്തിന് കുഴപ്പമുണ്ടാക്കിയില്ല. അപ്പോൾ ശനിക്ക് ബലമുണ്ടെങ്കിൽ ആ ശനി വേറെ കുഴപ്പമൊന്നും ചെയ്യില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് ആരോഗ്യസ്ഥിതി വേണ്ടത്ര ഇല്ല എന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പം ആരോഗ്യമൊക്കെ ക്ലിയറാണോ? ആ ഒരു ശരീരത്തിന് തടി പിന്നെ ഒരു മെലിച്ചലോ ഒന്നും ഇല്ലല്ലോ. ആ അല്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ പറയുന്നുണ്ടോ? എങ്ങനെ? ആ അലർജി, ആ സ്ഥിരമായ ഒരു, അതാണ് ഞാൻ ചോദിച്ചത്. ഒപ്പം പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നൊരു സ്വഭാവവും കൂടി ഉണ്ടാവും. ആ പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ലഗ്നത്തിലേക്കാണ് ദൃഷ്ടി എന്നുള്ളത് മനസ്സിലാക്കണം. അഷ്ടമാധിപനെ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഈ കരണ്ട് സംബന്ധമായിട്ടോ അഗ്നി സംബന്ധമായിട്ടോ ഒക്കെ സൂക്ഷിക്കണമെന്ന് പറയണം. അതുകൊണ്ട് ഈ കരണ്ട്, ഈ ഇലക്ട്രിസിറ്റി സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, വളരെയേറെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ അത് റിപ്പയർ ചെയ്യുമ്പോൾ അല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് അവനോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്താൻ പറയണം. അതേപോലെ ആയുധം കൊണ്ടുള്ള മുറിവേൽക്കുക, അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ വന്നു കളയും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നും വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറയണം അത്തരം കാര്യങ്ങൾ. പിന്നെ ജാതകത്തിൽ ദൈവാനുഗ്രഹമുള്ളവനാണ്, അതുകൊണ്ട് എന്ത് വന്നാലും അതൊക്കെ തട്ടിത്തിരിഞ്ഞങ്ങ് പോകുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഭാഗ്യവും നന്നായിട്ടുള്ളവൻ തന്നെയാണ്, ഭാഗ്യത്തിനും ഒരു കുറവുമില്ല. ഏതായാലും ഈ ഏരശനിയുടെ ദോഷങ്ങൾക്ക് അവൻ വന്നു കഴിഞ്ഞാൽ പരിഹാരം ചെയ്ത് നന്നായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പിന്നെ എന്താ, ഭദ്രകാളിയുടെ ഇത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ കൂടുതൽ എന്താ മുറുകെ ആ ദേവിയെ പിടിക്കാൻ നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ മറ്റൊരു ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ഭദ്രകാളി ക്ഷേത്രമാണ് എന്താണ് മാടായിക്കാവ്. മാടായിക്കാവ് എന്ന് പറയപ്പെടുന്ന അത് സ്ഥിതി ചെയ്യുന്നത് ഈ മാടായി എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെ അടുത്തായ ഒരു ഇതാണ്. അതായത് നമ്മളിപ്പം നമുക്ക് എളുപ്പം എത്തിച്ചേരാൻ ഇപ്പം റോഡൊക്കെ നന്നായതുകൊണ്ട് പാപ്പിനിശ്ശേരി വഴി പോകുമ്പോൾ ഒരു 5-10 കിലോമീറ്റർ കഴിഞ്ഞാൽ ചെറുകുന്ന അമ്പലവും കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ക്ഷേത്രമുള്ളത്. അവിടെ ഇത് കൊടുംഭദ്രകാളിയായിട്ട് പറയപ്പെടുന്നു. ഭദ്രകാളിയുടെ തന്നെ ഒരു സമ്പൂർണ്ണ ഭാവം, അതേപോലെ ഉച്ചപൂജ കഴിഞ്ഞൊക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമ്മ ഒരു ഉൾക്കിടിലം വരുന്നൊരു വിഗ്രഹമാണത്. അത് എല്ലാ ആയുധങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് ദേവി അങ്ങനെ പറഞ്ഞതുപോലെ നോണിൻ്റെ നേദ്യെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഉച്ചപൂജയാണ് പ്രധാനം. ആ അതിലും ചൊവ്വക്കും വെള്ളിക്കും പ്രത്യേകതയുണ്ട്. അവിടെ എല്ലാം പൂർണ്ണ വിധിപ്രകാരം തന്നെ ഈ എന്താ സപ്തമാതൃക്കളെയും വീരഭദ്രനെയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. ഇത്തരം ക്ഷേത്രങ്ങളിൽ എവിടെ പോയാലും അത് നമുക്ക് കാണാൻ സാധിക്കും.
അവരെ തൊഴുത് അനുവാദം മേടിച്ചിട്ട് വേണം ദേവിയെ തൊഴാനെന്നാണ്. അത് ഇത്തരം ക്ഷേത്രങ്ങളിൽ പോരാതെ ക്ഷേത്രപാലനെയും, ക്ഷേത്രപാലനെ കൊണ്ട് ഒരുപാട് കഥകളുണ്ട്. അതിൽ ഒരു കഥയുള്ളത് ദാരികനെ വധിച്ച ദേവി, പിന്നെ കോപ ശമിക്കാതെ ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് താണ്ഡം, ഒരു എന്താ പറയുക, ഭീകരമായ രൂപത്തിൽ ദേവിയുടെ കോപം ദാരികനെ വധിച്ചതിന് ശേഷവും അമരുന്നില്ല എന്ന് കണ്ട ശിവൻ ചെറിയ കുഞ്ഞിൻ്റെ, 2 വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിൽ പോയി ദേവിയുടെ മുമ്പിൽ കിടന്നു എന്ന് പറയപ്പെടുന്നു. അത് അങ്ങനെ കുട്ടി ദേവിക്ക് ദേവിയിലെ മാതൃഭാവം ഉണർന്നു എന്നും ദേവി എടുത്ത് മുല കൊടുത്തു എന്നുമാണ് കഥ. മുലയൂട്ടിയപ്പോൾ ഈ മുല കുടിക്കുന്ന തിരക്കിൽ കോപവും കുടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു കഥയാണ്. നമുക്ക് നമ്മളാരും കണ്ടിട്ടില്ല. അങ്ങനെ ദേവിയുടെ, കാളിയുടെ കോപം അടങ്ങിയെന്നാണ്. മറ്റൊരു കഥയിൽ കാളി ശിവൻ്റെ മകളായിട്ടും പറയുന്നുണ്ട്. അത് കഥയിൽ പലതും ഉണ്ടല്ലോ. ഏതായാലും ഇങ്ങനെ അതാണ് പിന്നീട് ക്ഷേത്രപാലനായിട്ടല്ല കാളി ക്ഷേത്രത്തിലും ഉള്ളത്. അതിൽ ഏറ്റവും പ്രഗത്ഭനായ ക്ഷേത്രപാലൻ കൊടുങ്ങല്ലൂരുള്ളതാണ്. അതിനെക്കുറിച്ച് പിന്നെ പറയാം. ഏതായാലും ഒരു കോളുണ്ട്, വീണ്ടും ഇതിലേക്ക് വരാം. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് വേങ്ങാട് നിന്നാണ്. വേങ്ങാട്. വേങ്ങാട്, പറയൂ. ഡേറ്റ്? ആ, ഡേറ്റ് പറഞ്ഞോളൂ. 26/4/90. വൈകുന്നേരം 4:45. 4:45 അല്ലേ? അതെ അതെ. കാർത്തിക? അതെ അതെ. എന്താണ്, ആരുടേതാണെന്ന് പറയണം. എന്റെ മകനാണ്. വിവാഹക്കാരും ശരിയാകുന്നില്ല. എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു കാര്യം മാത്രല്ലേ പറയാനുള്ളൂ. അല്ലാത്തൊരു, അല്ലെങ്കിൽ തന്നെ വിവാഹം നടക്കാത്തൊരവസ്ഥ. ഇതിനിടെ ഒരു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഓടുന്നൊരു സംഗതി ഉണ്ടല്ലോ. ഒരു പയ്യൻ, ചെറുപ്പക്കാരൻ പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചു എന്ന്. അതേപോലെ ഇപ്പൊ പെണ്ണ് കിട്ടാൻ വേണ്ടി ബോർഡ് വെക്കേണ്ട അവസ്ഥയായി. ഇതിപ്പോ നിങ്ങളെ മകനും ഇപ്പം വയസ്സ് 31 ആയി. ഒന്നാമത് ഇപ്പം ദശ കൊണ്ട് പറയുമ്പോൾ രാഹുദശയിൽ ബുധന്റെ അപഹാരമാണ് നടക്കുന്നത്. അത് ജനുവരി വരെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഉത്സാഹിച്ച് നോക്കേണ്ട സമയം തന്നെയാണിത്. പൊതുവെ രാഹുവിൻ്റെ ദോഷം ബുധന്റെ അപഹാരം മുതൽ ശമിക്കുമെന്നാണ് പൊതുവെ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ബുധന്റെ ഈ അപഹാര സമയത്ത്, പക്ഷേ അങ്ങനെ ബുധന്റെ അപഹാരം തുടങ്ങിയിട്ട് 2 കൊല്ലത്തോളമായി, എന്നിട്ടും ഇന്ന് വരെ ഒന്നും നടന്നില്ലല്ലോ അല്ലേ? നിങ്ങള് നോക്കിയിരുന്നോ? നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് പരിഹാര കർമ്മങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. അതും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ തന്നെ ആണെങ്കിൽ പിന്നെ അത് അതിലേക്കൊന്ന് നീങ്ങിയാൽ ചിലപ്പോൾ ഒരു മാറ്റം വന്നേക്കാം. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടൂ. ആ പരിഹാര കാര്യങ്ങൾ ചെയ്തിട്ട് അത് നടത്താം നമുക്ക്. അങ്ങനെ 100 കണക്കിന് ആളുകളെ പരിഹാരങ്ങളിലൂടെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചോദിക്കരുത്. പണ്ടാരോ പറഞ്ഞു, ഇവിടെ നെയ്യപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട. കുഴി എണ്ണുന്നത് സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അല്ല, കാര്യം പറയുമ്പോൾ കാര്യം പറയണമല്ലോ. അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നു ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്കും പറയാനറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഏതായാലും സംഭവം നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസിയാണ് മകനെങ്കിൽ ദൈവം, അതായത് ഇത്തരം കർമ്മ, ദൈവവിശ്വാസി മാത്രമായാൽ പോരാ, ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം കൂടി വേണം. ഇത്തരം കർമ്മങ്ങളിൽ വിശ്വാസം വേണം, എന്നിൽ വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഫലിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം വിശ്വാസങ്ങളുണ്ടോ എന്ന് അവനോട് ചോദിക്കൂ, എന്നിട്ട് ഒന്ന് എന്നെ വിളിക്കൂ. പക്ഷേ വേങ്ങാട് നിങ്ങൾ അവിടുന്ന് അത്രയൊന്നും ദൂരം ഇല്ലല്ലോ. എന്റെ അടുത്ത ആഴ്ച വരുന്നുണ്ടോ? ആ, അപ്പോൾ അപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എന്നെ വിളിക്കൂ. അതന്നെ, അത് തന്നെ, എരഞ്ഞോളിപ്പാലം തന്നെ. അവിടെയൊക്കെ ഇപ്പം ഭയങ്കരം പണി നടക്കുകയാണ്. ഇനി ഇപ്പം അടുത്ത് തന്നെ നമ്മളെ വീടിന്റെ മുമ്പിലൊക്കെ വലിയ മതിലൊക്കെ വരുന്നുണ്ട്.
റോഡ് ഒരുപാട് ഉയരത്തിൽ പൊന്തും. അല്ല എന്റെ മുതലെല്ലാം പോയി, എന്റെ കുറെ സ്ഥലം പോയല്ലോ, അതിനുശേഷം വലിയ ഉയരത്തിലേക്ക് അതിന്റെ മുമ്പിൽ റോഡ് വരുന്നുണ്ട്. ഞാൻ താഴെയാവും, നിങ്ങള് മേലെ ഹൈവേയില് പോവും. എന്റെ മുമ്പിൽ റോഡുണ്ടാവും, പക്ഷെ അന്തരീക്ഷം മൊത്തം മാറി വരികയാണ് അവിടെ. പണി ഭയങ്കരമായിട്ട് നടക്കുന്ന, ഞാനിപ്പോ മര്യാദക്ക് ഭയങ്കരം ബഹളമാണ് എപ്പോഴും. പൂജയൊക്കെ ചെയ്യുമ്പോഴൊക്കെ വലിയ പ്രശ്നാ, എന്ത് ചെയ്യാനാ, സഹിക്കുക തന്നെ. നാട്ടില് പുരോഗതി വരണ്ടേ, അത് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അതങ്ങനെ ഒരാളും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോഡൊന്നും വികസിക്കില്ലല്ലോ. അപ്പൊ അത് നടക്കട്ടെ. ഏതായാലും നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടൂ. ഓക്കെ, ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ അങ്ങനെ മാടായിക്കാവിലെ ദേവിയും അവിടെ പറഞ്ഞതുപോലെ ശത്രുദോഷത്തിനും മറ്റൊക്കെ ഉള്ള കർമ്മങ്ങൾ, ശത്രു പുറത്തല്ല അകത്താണെന്ന് പറയും, അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും ശത്രു സംബന്ധമായ ദോഷങ്ങൾ അത്തരം വിശ്വാസങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകിച്ചിട്ടും ഈ ബ്ലാക്ക് മാജിക്കൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയാൽ അതിന് മാറ്റമുണ്ടാകുന്നതായിട്ട് കണ്ടു വരാറുണ്ട്. അവിടെ നടക്കുന്നൊരു വലിയ പൂജയാണ്, വലിയ അവിടുത്തെ പ്രധാനപ്പെട്ട വലിയ ഇരട്ടിപ്പൂജ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക പൂജയുണ്ട് അവിടെ. മാടായിക്കാവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നൊരു പൂജയാണത്. അപ്പോൾ അത് ഒക്കെ ചെയ്ത് കഴിഞ്ഞവർക്കൊക്കെ അങ്ങനെ വന്നിട്ട് എന്നോട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ആ ദേവി അങ്ങനെയുള്ളൊരു ദേവിയാണ്. ആ ഭദ്രകാളിയെ ആശ്രയിച്ചവരെ കാളി വിടില്ല എന്നാണ്. പിന്നെ വടുകുന്ത തടാകം, അതിൻ്റെ തൊട്ടപ്പുറമുള്ള മാടായിപ്പാറ, സുപ്രസിദ്ധമായ മാടായിപ്പാറയൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. അത്രമാത്രം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറം തന്നെയാണ് ശിവൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസത്തിൽ, ഒരു അര കിലോമീറ്റർ 1 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ശിവനും ദേവിയും സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ നടുക്കായിട്ടാണ് തടാകം വരുന്നത്. തടാകത്തിൻ്റെ പ്രത്യേകത, ഒരിക്കലും വെള്ളം അവിടെ ഏത് വേനൽക്കാലത്തും വറ്റുകയില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കാരണം അത്രമാത്രം പാറയിൽ അവിടെ ആ സ്ഥലത്ത് മാത്രം, ആ കുളത്തിൽ മാത്രം ഒരിക്കലും വറ്റാത്ത ജലം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് പൂരം കുളി നടക്കുക. അവിടെ ഈ ദേവിയുടെ ഈ കാളീക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ടും പിന്നെ എന്താണ്, മീനത്തിലെ പൂരം പ്രധാനമായിട്ട് പറയുന്നു. ആ പൂരത്തിനായിരിക്കും മിക്ക ക്ഷേത്രങ്ങളിലും പ്രധാനമായ ദേവിയുടെ ഉത്സവം നടക്കുക. പിന്നെ കുംഭത്തിലും നടക്കുന്നതുകൊണ്ട് അത് പിന്നെ ഇവിടെ മാത്രം, കൊടുങ്ങല്ലൂർ മാത്രമാണ് മീനത്തിലെ ഭരണിക്കത് നടക്കുന്നത്. മീനത്തിലെ ഭരണി കഴിഞ്ഞാൽ ദേവിമാർ മലബാറിലേക്ക് പോരുമെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് പൊതുവെ ഭക്തന്മാരുടെ പ്രചാരം നേടിയ വിശ്വാസമാണതൊക്കെ. അത് നോക്കി നിൽക്കുന്ന ഉപാസകരൊക്കെ ഉണ്ടായിരുന്നു പോലും. പറഞ്ഞാൽ നിങ്ങൾ തന്നെ വട്ടളം വറക്കുന്നു എന്ന് പറയും, അല്ലെ തള്ളാന്ന് പറയും. അങ്ങനെയുള്ള ഉപാസകന്മാർ ഉണ്ട് മലബാറിൽ. ദേവിമാർ ഇങ്ങോട്ടേക്ക് വരുന്നത് അവർക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആകാശത്തിലൂടെയാണ് സഞ്ചാരം. അത് കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞാലാണ് പുറപ്പെടുക എന്നാണ് വിശ്വാസം. അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിൻ്റെ മധ്യഭാഗത്തിൽ തൃശ്ശൂരിൽ അല്ല കൊടുങ്ങല്ലൂരിൽ ഈ ദേവിയുടെ അവിടെ ഓരോരോ മന്ദരിക്ക് പോലും ദേവി ചൈതന്യം ഉണ്ടാവും ഭരണി സമയത്ത്. അശ്വതി കാപുതീണ്ടലിൻ്റെ സമയത്ത് അന്തരീക്ഷം മുഴുവൻ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ദേവിമാരവിടുന്ന് മലബാറിലേക്ക് ഇങ്ങോട്ട് പോരുമെന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കോളുണ്ട്, വീണ്ടും അതിലേക്ക് വരാം. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തളിപ്പറമ്പ്. ആ പറയൂ, ഡേറ്റ് പറയൂ. 28/3/1997. സമയം 5:20 PM. ആരുടേതാണെന്നും പറയണം. മോളെ മകന്റെ ആണ്. വിശാഖ നക്ഷത്രം. അതെ. 24 വയസ്സായി. ഇപ്പം നടക്കുന്നത് ബുധന്റെ ദശയാണ്. ബുധന്റെ ദശയിൽ ശുക്രന്റെ അപഹാരമാണ്.
ജോലി വല്ലതും ആയോ? ജോലി ആ ജോലിക്കൊക്കെ കുറച്ച് കുഴപ്പമുണ്ട്. ജാതകത്തിൽ ലേശം പ്രശ്നമുള്ള ജാതകമാണിത്. കുറച്ച് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്ന ജാതകമാണിത്. നല്ല യോഗങ്ങൾ കുറച്ച് കുറവാണ്. അപ്പം അതിന് ആളെ കാണാൻ മാത്രം ഉണ്ടാവും ഒരു പ്രത്യേകമായ ഒരു യോഗ്യത. നല്ല സുന്ദരനായിരിക്കും, പക്ഷെ അത് ആ സുന്ദരത്വം മാത്രം പോരല്ലോ. ആ അപ്പോൾ അതിന് കുറച്ച് കുഴപ്പമുണ്ട് ഈ ജാതകത്തിൽ. ഇപ്പൊ ഏത് കോഴ്സാ കഴിഞ്ഞത്? നല്ല കോഴ്സ് ഏതെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ആ പി ജി കഴിഞ്ഞു. അപ്പോ അപ്പോ അതിന് ഈ ജാതകാലുള്ള ദോഷങ്ങളെ മാറ്റുക തന്നെ വേണം. അല്ലെങ്കിൽ എന്നും പണ്ടാരോ പറഞ്ഞ പോലെ മുട്ടിയിട്ട തേങ്ങ പോലെയായി പോവും. അതിന് ദൈവവിശ്വാസം ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ ജപവും പ്രാർത്ഥനയും അതൊക്കെ ഈ ജാതകക്കാരന് ആവശ്യമാണ്. അപ്പോ എങ്കിൽ മാത്രമേ ജീവിത വിജയം ഇയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരും. നമ്മൾ ജീവിക്കുന്നതിന് ഇവിടെ ആർക്കും ഇപ്പം വലിയ പട്ടിണിയൊന്നും എവിടെയും ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു പണിയൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ചു പോയി. ഇപ്പം പി ജി കഴിഞ്ഞവനായതുകൊണ്ട് പാരല കോളേജിൽ മാഷ പണിയെടുത്തിട്ടും ജീവിക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ഒരു മണിക്കൂറിന് ഇത്ര എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൂലി കിട്ടും. അതിപ്പോൾ അതും ഇല്ലെന്ന് തോന്നുന്നു, ഓൺലൈനിലാണ് ക്ലാസ്സൊക്കെ. എങ്കിലും അത് അങ്ങനെയൊക്കെ ജോലി ചെയ്യാം. പക്ഷെ ജോലി ചെയ്യുമ്പം ചിലരുടെ ജീവിതത്തിൽ നല്ല ശമ്പളം കിട്ടിയിട്ട് നല്ല നിലയിൽ ഉയർച്ച വരുന്നു. ചിലരുടെ ജീവിതത്തിൽ ആ ഉയർച്ചക്ക് വിഘാതമായിട്ട് പല ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ പിന്നെ മകളുടെ മകന് ഉള്ളത് പേരക്കുട്ടിക്കുള്ളത് ജാതകത്തിലെ യോഗത്തിൻ്റെ കുഴപ്പമാണ്. അതിന് പരിഹാരം ചെയ്യാതെ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ശരി, പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നു അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് പരിഹരിച്ചാൽ അതിന് വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ ഇവിടുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് കുറെ വിശദമായ രൂപത്തിൽ ചെയ്യേണ്ട പരിഹാരങ്ങളാണ്. ഞാൻ പറയുന്നത് വലിയ ഒരു ഉയർച്ചയിലേക്ക് പോകാനാണല്ലോ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത്തരം ചിന്തകളില്ലാത്തവൻ മനുഷ്യനെ അല്ലെന്നാണ്. എനിക്കിങ്ങനെയൊക്കെ മതിയെന്നുള്ള ചിന്തയാണെങ്കിൽ പിന്നെ അയാൾ ഒന്നിനും കൊള്ളാത്തവനാണെന്നാണ് അർത്ഥം. അപ്പോൾ ഉത്കർഷച്ച എന്ന് പറയും, എനിക്ക് ഉയരണം എന്നുള്ള വിചാരം. ആ വിചാരമില്ലാതെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് ഈഗർനെസ് എന്ന് പറയും, അതില്ലാത്തവൻ്റെ ജീവിതം വളരെയേറെ മോശമായിരിക്കും. അപ്പോൾ ഇവനത് ഉള്ളവനായിരിക്കും, പക്ഷേ ഇവന് സാധിക്കുന്നില്ല. കാര്യങ്ങൾ ഇവൻ്റെ ജാതകത്തിലെ മുജ്ജന്മ ദോഷങ്ങൾ നിമിത്തം അതിന് തടസ്സം നേരിടുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആ തടസ്സങ്ങളെ നമ്മൾ മാറ്റിയെടുത്താൽ അതിന് വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ ഇവൻ്റെ അമ്മയും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എന്നെ ബന്ധപ്പെടുക. ആ അതെ, അവിടെ ഇവിടെ വന്ന് നേരിട്ട് വന്നിട്ട് അതിനൊക്കെ പരിഹാരം ചെയ്താൽ മാത്രമേ അതിന് കാര്യമുള്ളൂ. അത് മന്ത്രം ജപിക്കേണ്ടത് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം ധരിക്കേണ്ട രത്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതിന് തയ്യാറാവണം. അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു പ്രകാശം ഇല്ലാതായി പോവുക എന്നുള്ള ഫലം വന്നു പോവും. ആയുസിനൊന്നും ഒരു പഞ്ഞവും ഉണ്ടാവില്ല. ആയുസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊന്നും ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട. ആയുസൊക്കെ ആയുസ് കൂടുതലായിരിക്കും, അതാണ് പ്രശ്നം. ആയുസ് കൂടുതൽ ഉണ്ടാവുന്നതാണല്ലോ ഇത്തരം ജാതകത്തിൽ, അതാണല്ലോ ആയുസും കൂടുതലായിരിക്കും. അപ്പോൾ ആയുസ് കൂടുതൽ ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല നിലയിലുള്ള ജീവിതമാണ് വേണ്ടത്. ആയുസിനൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഓക്കെ ഓക്കെ, അത് അവനോട് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കൂ. ഇല്ല, അത് ഒരാളെ മാത്രം, ഒരുപാട് പേര് കാത്തു നിൽക്കുന്നില്ല. അത് അടികൊള്ളുന്ന പരിപാടിയാണ്, നിങ്ങൾ നിർത്തിക്കൊള്ളൂ. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ ഭദ്രകാളിയുടെ പൂർണമായ കലകളുള്ള ക്ഷേത്രമായിട്ട് മാടായിക്കാവിനെ പറയുന്നു. അപ്പം ഇത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ മറി തീർക്കുന്നതും, അതായത് തേങ്ങയൊക്കെ ഉടച്ചിട്ട് ഒരു കർമ്മമാണ് ഈ മറി തീർക്കുക എന്നുള്ളത്. അത് ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ നേരിട്ട് തന്നെ ചെയ്യുമ്പോൾ ചിലർ അവിടെയുള്ള എന്താണ് പുരോഹിതനാണ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കർമ്മം ചെയ്യുന്ന ഇത്തരം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പിടാരന്മാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ്.
അവർ കാശ്മീരിൽ നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. അവർ ഇവിടുന്ന് അവരുടെ എത്രയോ തലമുറകൾ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നത്. പക്ഷേ ഇവരുടെ മൂലസ്ഥാനം കാശ്മീരെന്ന ആണെന്നാണ് പറയപ്പെടുന്നത്. അവർ പൂണൂലൊക്കെ ധരിച്ചിട്ടുണ്ടാവുമെങ്കിലും അവർ ഈ കേരള നമ്പൂതിരിമാരെന്നും വ്യത്യസ്തമായ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരുടെ ഉപാസനയും ഭദ്രകാളി ഉപാസനയൊക്കെ അവരിലും ഭയങ്കരമായിട്ടുണ്ടാവും. അത് കൊടുങ്ങല്ലൂരിൽ പൂജ ചെയ്യുന്നവരെ അടികൾ എന്നാണ് പറയുക. ബാക്കിയുള്ള ഈ മലബാറിലൊക്കെ പിടാരന്മാർ എന്നാണ് ഇവരെ ഇവരുടെ പിന്നെ എന്താണ് അത് പൂണൂലിട്ടുകൊണ്ട് അവർ നമ്പൂതിരിമാരാണെന്ന് വിചാരിക്കേണ്ട, നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടവരല്ല അവർ. പക്ഷെ അതിൻ്റെ ഒരു അത് പക്ഷേ അവരും ഇപ്പറഞ്ഞ പോലെ സന്ധ്യാവന്തനവും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷെ അവർ ഈ നമ്പൂതിരിമാരുടെ ജീവിതചര്യയുമായിട്ടോ അല്ലെ അവരുടെ തലമുറകളായിട്ടോ വരുന്ന ആ സംഭവത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അവർ കൈകാര്യം ചെയ്യുന്നതൊക്കെ ദേവിക്കൊക്കെ കൊടുക്കുന്നതൊക്കെ ഈ നോണൊക്കെ അല്ലേ. അപ്പോൾ അവർക്കത് ദേവിക്ക് നോണ് നിവേദിക്കുന്നവർ നോണ് കഴിക്കാതിരിക്കുമോ? നമ്പൂതിരിമാർ ശുദ്ധ വെജിറ്റേറിയനാണ്, കേരള നമ്പൂതിരിമാർ. അപ്പം അതിൽപ്പെട്ടവരല്ല അവർ. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ അവർ അതുപോലെ തന്നെ അവർ ഈ ശാക്തേയ പൂജയൊക്കെ അവർ ഭവനത്തിൽ വെച്ച് അവരിൽപ്പെട്ട നല്ല ഭയങ്കരപ്പെട്ട ആൾക്കാരുണ്ട് അവരെ കൂട്ടത്തിൽ. അവർ വന്ന് ചെയ്തു കഴിഞ്ഞാൽ തീരാതെ ദോഷമില്ലെന്നുള്ളതാണ് അനുഭവം. അത് പിന്നെ മാമാനിമൊന്നിലും ഉണ്ട്, ചന്ദ്രമൂസത്തിനെ പോലെയുള്ള ഭയങ്കരന്മാരുണ്ട്, അതേപോലെ പിന്നെ നമ്മളെ തിരുവഞ്ചേരിക്കാവിലുണ്ട്, പിന്നെ ഈ പറഞ്ഞ ഒരു മാടായിക്കാവിലെ ഒരു കക്ഷി കുറച്ച് കടുപ്പക്കാരനാണെന്നാണ് കേട്ടത്. ഏത് ബാധയും ഒഴിവാക്കാൻ കഴിവുള്ള ഒരാളുണ്ടെന്ന് കേട്ടു. അപ്പം അങ്ങനെ ഈ ദേവിയുടെ കാര്യത്തിൽ ഇത്തരം ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ കർമ്മം ചെയ്യുക തന്നെ വേണം. ഇത് പ്രത്യേകിച്ചിട്ടും ഇത് ഈ ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഈ മഹാമാരി നമ്മളെ അങ്ങനെയൊന്നും വിട്ടുപോവില്ല. ഇപ്പോൾ കേരളത്തിലാണല്ലോ എല്ലാ മഹാമാരിയും. അതിനൊക്കെ വേറെ കാരണമുണ്ട്, അത് പിന്നീട് നമുക്ക് പറയാം. ഏതായാലും എല്ലാം ഈ മഹാമാരിയെല്ലാം ഒഴിഞ്ഞത് നമുക്ക് പഴയ പോലെ തന്നെ ജീവിക്കാനാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുക. ഏവർക്കും നല്ലത് വരട്ടെ. ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഓൺലൈനിൽ മാത്രമേ ഇപ്പോൾ അറിയാൻ സാധിക്കൂ. നേരിട്ട് ഇപ്പം പരിഹാരം ചെയ്യേണ്ടവരെ മാത്രമേ വീട്ടിൽ പ്രവേശിപ്പിക്കുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഓൺലൈനിൽ ഗൂഗിൾ പേ വഴി ദക്ഷിണയൊക്കെ അയച്ചിട്ട് എൻ്റെ ഫലങ്ങൾ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ ആ കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. പരിഹാരം വേണ്ടവർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ദുലാൽ നാരായണൻ, മൂകാംബിക ജ്യോതിഷാലയം, എരഞ്ഞോളിപ്പാലം, തലശ്ശേരി. 9388504419 ഈ നമ്പർ വിളിച്ചിട്ട് വേണം. വാട്സാപ്പിൽ ഇത് തന്നെയാണ് വാട്സാപ്പ് നമ്പർ, ഇത് തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.